ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്നതാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പെട്രോളിന് ഏർപ്പെടുത്തിയ 2 രൂപ സെസ് അംഗീകരിക്കാനാകില്ല. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും ഒരേ നയമാണെന്നും ജനവിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ബജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബജറ്റാണ്. എല്ലാത്തിനും നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ അതിന് അത് അതിന്റെ മുകളിലാണ് ഈ വൻതോതിലുള്ള വർധന, വൈദ്യുതി വർധനവ്, കുടിവെള്ളത്തിന് വർധനവ്, അതിപ്പോ പെട്രോളിനും ഡീസലിനും വില വർധനവ്, വീടിന് നികുതി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്ത് ന്യായമാണ്? കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ചെയ്യുന്ന അതേ കാര്യമാണ് പിണറായി വിജയൻ ഇവിടെ ആവർത്തിക്കുന്നത്. ചേട്ടൻ ബാബയും അനിയൻ ബാബയുമാണ്, ഒരു വ്യത്യാസവും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഓരോ ദിവസവും പെട്രോളിന് വില കൂട്ടുന്നു. ആ കൂട്ടിയ വരുമാനം വേണ്ടെന്ന് വെച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഇവിടെ 1000 കോടി രൂപ അന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ അധിക വരുമാനം കുറച്ചില്ലെന്ന് മാത്രമല്ല, 2 രൂപയുടെ സെസ് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകളുടെ നടുവൊടിക്കുന്ന നിലയല്ലേ ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ മോട്ടോർ ബൈക്കുകാർ, ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക്, സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണോ ഇടതുപക്ഷം കൊണ്ടുവരുന്ന പുതിയ ബഡ്ജറ്റ്? ഇതാണോ ബദൽ? ഇതാണ് ബദലെങ്കിൽ ഈ ബദൽ കേരളത്തിലെ ജനങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന, ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. എല്ലാത്തിനും വില കൂട്ടിയിരിക്കുന്നു. വൈദ്യുതിക്ക് വില കൂട്ടിയിരിക്കുന്നു, കുടിവെള്ളത്തിന് കൂട്ടിയിരിക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിരിക്കുന്നു, മോട്ടോർ വാഹനങ്ങളുടെ നികുതി കൂട്ടിയിരിക്കുന്നു, രജിസ്ട്രേഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോടതി പോലും ഒരു കേസ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.